ഹായ് ഫ്രണ്ട്സ്, മൈ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു ലോഗോയെ പറ്റിയിട്ടാണ്. എയർ ഇന്ത്യയുടെ മഹാരാജ ലോഗോനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്തിരുന്ന് കാണുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത്, എവിടെ നിന്നാണ് വന്നത്, എന്താണ് ഇതിന്റെ പ്രാധാന്യം? എയർ ഇന്ത്യ ജസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു തൊപ്പി വെച്ചിട്ട് ഒരു വലിയൊരു മീശക്കാരൻ റെഡ് ഷർട്ടും ഒരു പൈജാമ പോലത്തെ ഉള്ള ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ലോഗോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോ നിങ്ങൾക്ക് അതിന്റെ അത് വന്ന വഴി അതിന്റെ പ്രാധാന്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്തിരുന്ന് കാണുക. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാം. എയർ ഇന്ത്യയുടെ മഹാനായ മഹാരാജയുടെ കൗതുകകരമായ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മികച്ച വിവരണം ആവശ്യമില്ലാത്തതിനാൽ നമുക്ക് അദ്ദേഹത്തെ മഹാരാജാവ് എന്ന് തന്നെ വിളിക്കാം. പക്ഷേ അവൻ്റെ രക്തം നീലയല്ല, അവൻ രാജകീയനായി കാണപ്പെടാം. പക്ഷേ അവൻ രാജകീയനല്ല, ഇംഗ്ലണ്ട് രാജ്ഞിയെ രസിപ്പിക്കാനും അവരുടെ ബട്ട്ലറുമായി ഒരു ബിയർ പങ്കിടാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. അദ്ദേഹം പല വ്യക്തിത്വമുള്ള ആളാണ്. കാമുകൻ, സുമോഗുസ്തിക്കാരൻ, വഴിയോര ആർട്ടിസ്റ്റ്, വികൃതി പോസ്റ്റ് കാർഡുകൾ വിൽക്കുന്നയാൾ, കബൂച്ചിൻ സന്യാസി, അറബ് വ്യാപാരി തുടങ്ങിയവയാവാം. ഏകദേശം 72 വർഷം മുമ്പ് എയർ ഇന്ത്യയുടെ മഹാരാജയെ ഗർഭം ധരിച്ച ബോബി കുക്കയുടെ വാക്കുകളാണിത്. ഇന്ത്യൻ ഹൃദയങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ചിഹ്നങ്ങളിൽ ഒന്നാണ് എയർ ഇന്ത്യയുടെ മഹാരാജ. സമപ്രായക്കാരിൽ നിന്ന് സ്വയം വേർതിരിച്ചറിയാനുള്ള എയർ ഇന്ത്യയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായ തമാശക്കാരനും ഇരുണ്ടതുമായ മഹാരാജ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് 1940കളുടെ മധ്യത്തിലാണ്. ഇൻഫൈറ്റ് മെമ്മോ പാഡിൽ അക്കാലത്ത് എയർ ഇന്ത്യയിൽ വാണിജ്യ ഡയറക്ടറായിരുന്ന എസ് കെ ബോബി കുക്കയ്ക്കു വേണ്ടി ബോംബെയിലെ ജെവാൾട്ടർ തോംസൺ കമ്പനിയിലെ കലാകാരൻ ഉമേഷ് റാവു ആണ് മഹാരാജയെ സൃഷ്ടിച്ചത്. അക്കാലത്ത് ഇന്ത്യ മഹാരാജാക്കന്മാരുടെ നാട് എന്നറിയപ്പെട്ടിരുന്നു. കൂടാതെ എയർ ഇന്ത്യ അതിൻ്റെ ഏക അന്താരാഷ്ട്ര വിമാന കമ്പനിയുമായിരുന്നു. കെയ്റോ, പ്രാഗ്, ഡമാസ്കസ്, സുറിച്ച്, ഇസ്താംബുൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പറക്കുന്നു. അതിനാൽ കൃപയുടെയും ഉയർന്ന ജീവിതത്തിൻ്റെ പ്രതീകവുമായ എയർ ഇന്ത്യയുടെ ലെറ്റർ ഹെഡിനായി ഒരു ചിത്രം സൃഷ്ടിക്കാൻ കുക്ക ആഗ്രഹിച്ചു. മഹാരാജയുടെ സൃഷ്ടാക്കളായ കുക്കയും റാവുവും അദ്ദേഹത്തിന് വ്യത്യസ്തമായ വ്യക്തിത്വം, പുറകിൽ തള്ളിയ മീശ, നീണ്ട മൂക്ക്, വരയുള്ള ഇന്ത്യൻ തലപ്പാവ് എന്നിവ നൽകി. ക്രമേണ ഈ രാജകീയ ചിഹ്നം എയർ ഇന്ത്യയുടെ പരസ്യ വിൽപ്പന പ്രമോഷൻ പ്രവർത്തനങ്ങൾക്കായുള്ള ചിഹ്നമായി മാറി. അങ്ങനെ ദശലക്ഷക്കണക്കിനുള്ള യാത്രക്കാരുടെ ഹൃദയത്തിലേക്ക് മഹാരാജ പറന്നുകയറി. അടുത്ത കുറച്ച് വർഷത്തേക്ക് പുതിയ ഫ്ലൈറ്റ് റൂട്ടുകൾ അവതരിപ്പിക്കാൻ മഹാരാജയെ ഇന്ത്യയുടെ ദേശീയ എയർലൈൻ വിവേകപൂർവം ഉപയോഗിച്ചു. ഉദാഹരണത്തിന്, എയർ ഇന്ത്യയുടെ റെട്രോ ശേഖരത്തിൽ നിന്നുള്ള പോസ്റ്റുകളിലൊന്ന് മോസ്കോയിലേക്കുള്ള ഫ്ലൈറ്റ് പരസ്യം ചെയ്യുന്നതിനായി ഒരു റഷ്യൻ കലിംഗ നർത്തകിയായി മഹാരാജയെ കാണിക്കുന്നു. പാരീസിൽ കാമുകനായും ടോക്കിയോയിൽ സുമോ ഗുസ്തിക്കാരനായും കാണിക്കുന്നു. ഓസ്ട്രേലിയയിൽ സ്പീഡ് ബോട്ട് സർഫിംഗിലും നെയ്ബോറോയിൽ കയ്യും കാലും കെട്ടി കാട്ടിലെ രണ്ടു സിംഹങ്ങൾക്ക് ഇരയായി കാണിക്കുന്നു. അങ്ങനെ എയർ ഇന്ത്യയുടെ ഈ വികൃതിക്കാരനായ രാജാവ് ലോക വ്യക്തിത്വമായി മാറി. നർമ്മത്തിനും പ്രചാരണത്തിലെ മൗലികതയ്ക്കും അനേകം ദേശീയ അന്തർദേശീയ പരസ്യ അവാർഡുകൾ എയർ ഇന്ത്യയുടെ ഈ മഹാരാജ കരസ്ഥമാക്കിയിട്ടുണ്ട്. എല്ലാ മഹാരാജാക്കന്മാരും പോലെ അദ്ദേഹത്തിനും വിമർശകർ ഉണ്ടായിരുന്നു. ഇന്ത്യയെപ്പോലുള്ളൊരു ജനാധിപത്യ രാജ്യത്തിന് മഹാരാജയെപ്പോലൊരു ചിഹ്നം യോജിച്ചതല്ല എന്ന രാഷ്ട്രീയ വിമർശനത്തെ തുടർന്ന് 1989 എയർ ഇന്ത്യ മഹാരാജയെ പിൻവലിച്ചു. പക്ഷേ അദ്ദേഹം സ്പർശിച്ച ദശലക്ഷക്കണക്കിന് യാത്രക്കാരുടെ എതിർപ്പിനെ തുടർന്ന് വീണ്ടും മഹാരാജയെ തിരിച്ചെത്തിച്ചു. വിമാനയാത്ര ആഡംബരമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ പോലും മഹാരാജയുടെ പാവുകളും സ്റ്റിക്കറുകളും മധ്യവക
ഇന്ത്യൻ വീട്ടിൽ പോലും സാധാരണമായിരുന്നു. വാസ്തവത്തിൽ മഹാരാജ തൻ്റെ അനുകരണീയനായ ശൈലിയും മനോഹാരിതയും വിവേകവും കൊണ്ട് ഒരു യഥാർത്ഥ വ്യക്തിയാണ്. അവൻ മിക്കവാറും എല്ലാ എയർ ഇന്ത്യ യാത്രക്കാർക്കും ഒരു സുഹൃത്തിനെ പോലെയുമാണ്. ലോകത്തിൻ്റെ വിദൂര കോണുകളിലേക്ക് പോലും ഊഷ്മളതയോടും ആതിഥ്യ മര്യാദയോടും കൂടി എത്തുന്ന ഒരു സുഹൃത്ത്. എയർ ഇന്ത്യ ആയിരിക്കേണ്ടതെല്ലാം മഹാരാജ ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ ആഡംബരം, ആതിഥ്യ മര്യാദ, സേവനങ്ങൾ എല്ലാറ്റിനുമുപരിയായി റോയൽറ്റി, വിനയവുമായി കൂടിച്ചേർന്ന റോയൽറ്റിയാണ് ഇത്. ഒരു ഇന്ത്യൻ വാഹകനെ സംബന്ധിച്ചിടത്തോളം ഇതിലും കൂടുതൽ പ്രതീകമായ ചിഹ്നം മറ്റെന്താണ്? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ സുജീഷ് കെ രാജ് സൈനിങ് ഔട്ട്.